ലോക്ക്ഡൗണിന്റെ നട്ടം തിരിയുമ്പോഴും സ്കൂൾ മാനേജ്മെന്റുകൾ ഫീസ് പിരിക്കലുമായി മുന്നോട്ട് പോവുകയാണ്. ക്ലാസുകൾ ഉടനെയൊന്നും തുടങ്ങില്ല എന്നാണെങ്കിൽ പോലും മുഴുവൻ ഫീസും ഉടൻ തന്നെ അടയ്ക്കണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും സ്കൂളുകൾ തുറക്കാതെ ഓൺലൈനിൽ ക്ലാസുകൾ നടത്തുമ്പോൾ ഫീസ് പിരിക്കാൻ മാനേജ്മെന്റുകൾക്ക് അർഹതയില്ല എന്നാണ് രക്ഷാകർത്താക്കളുടെ വാദം. സംസ്ഥാനത്തെ മിക്ക സ്വകാര്യ സ്കൂളുകളും 8,000 മുതൽ 15,000 രൂപ വരെയാണ് ടേം ഫീസ് ഈടാക്കുന്നത്. കോവിഡ് മൂലം മിക്കവരുടെയും തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടിട്ടും ഫീസ് വാങ്ങുന്ന കാര്യത്തിൽ ഇവർ മടിയൊന്നും കാണിച്ചിട്ടില്ല. കുട്ടികൾ സ്കൂളിലെത്തുന്നതിലെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ നടത്താനാണ് സർക്കാർ നിർദ്ദേശം. അതും 1-2 മണിക്കൂർ മാത്രം. ഓൺലൈൻ ക്ലാസുകൾക്കായി കമ്പ്യൂട്ടറും മൊബൈലുമൊക്കെ വാങ്ങി മാതാപിതാക്കൾ ഇപ്പോൾ തന്നെ കടക്കണിയിലാണ്. സ്കൂൾ തുറക്കാത്തതിനാൽ ഫീസ് അടയ്ക്കാൻ സാവകാശം ലഭിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ ഇതെല്ലാം തെറ്റി. ട്യൂഷൻ ഫീസ് അടയ്ക്കാം, അതിനോടൊപ്പമുള്ള അതർ ആക്ടിവിറ്റീസിനുള്ള ഫീസുകളുണ്ട്. അഡീഷണൽ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ PTA ഫണ്ട്, അഡീഷണൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസിൻ്റെ ഫണ്ട്, അതോടൊപ്പം തന്നെ ഹെൽത്ത് കാർഡ്, ന്യൂസ് പേപ്പർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകാർ ചോദിക്കുന്നുണ്ട്. സ്കൂളിലെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തപ്പോൾ ഫീസ് വാങ്ങരുതെന്നാണ് രക്ഷകർത്താക്കളുടെ ആവശ്യം. പലയിടത്തും അധ്യാപകരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. സ്വകാര്യ മാനേജ്മെന്റുകൾക്കൊപ്പം കേന്ദ്രീയ വിദ്യാലയവും ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫീസ് വർധന മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ. വിദ്യാലയ വികാസ് നിധി എന്ന പേരിലാണ് ഇത് ഈടാക്കുന്നത്. സ്കൂൾ എന്ന് തുടങ്ങുമെന്ന് നമുക്ക് ഇപ്പോഴും ഡിക്ലറേഷൻ ഒന്നും ആയിട്ടില്ല. ഈ ഫസ്റ്റ് ക്വാർട്ടർ ഒഴിവാക്കി തരണം, അടുത്ത ക്വാർട്ടറിൽ ക്ലാസ് നടക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. ഇത് നടക്കുന്നില്ലെങ്കിൽ നിയമം വഴിയാണെങ്കിൽ നിയമം വഴി നമ്മൾ പോകും. ഫീസിന് പുറമെ പുസ്തകവും എല്ലാം വാങ്ങാൻ പണം വേണം. വരുമാനം ഇല്ലാതായതോടെ എങ്ങനെ പണം കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുകയാണ് രക്ഷകർത്താക്കൾ. എന്നാൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചതിനൊപ്പം നിശ്ചിത തീയതിക്കുള്ളിൽ ഫീസ് അടയ്ക്കണമെന്ന നിബന്ധനയും വേണ്ടെന്ന് വെച്ചെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.